കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈറ്റിലെത്തി. മരിച്ചവരെ തിരിച്ചറിഞ്ഞാലുടൻ ബന്ധുക്കളെ വിവരമറിയിക്കുമെന്നും മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഇന്നലെ പുലർച്ചെയോടെയാണ് തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ മരിച്ചവരിലേറെ പേരും ഇന്ത്യക്കാരാണ്. നിരവധി പേർക്ക് പരിക്കേറ്റു. സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ തൊഴിലാളികളെ പാർപ്പിച്ചതിനും നിയമം ലംഘിച്ചതിനും റിയൽ എസ്റ്റേറ്റ് ഭൂ ഉടമകൾക്കെതിരെയും കമ്പനി ഉടമകൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കാൻ കുവൈറ്റ് ഭരണകൂടം നിർദ്ദേശം നൽകി. കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് അനുശോചനം അറിയിച്ചു. കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ ഹമദ് അൽ സബാഹും പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ അബ്ദുള്ള അൽ സബാഹും അനുശോചനം അറിയിച്ചു. സംഭവത്തിൽ കുവൈറ്റിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ അന്വേഷണം ആരംഭിച്ചു. തീപിടുത്തത്തിന് പിന്നിലെ കാരണം കണ്ടെത്തുകയാണ് ലക്ഷ്യമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ സാമൂഹ്യമാധ്യമത്തിലൂടെ അറിയിച്ചു. തീപിടുത്തമുണ്ടായ കെട്ടിടം പ്രവർത്തിക്കുന്നത് മലയാളി വ്യവസായിയുടെ കമ്പനിയായ NBTCയുടെ കീഴിലാണ്. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറായ 9656552 എന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. കൂടാതെ നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്ത്യയിൽ നിന്നും 1800425 3939 എന്ന നമ്പറും വിദേശത്ത് നിന്നും 8802012345 എന്ന നമ്പറിലും ബന്ധപ്പെടുക.